കോവിഡിനെ തുടർന്ന് പഠനം മുടങ്ങി ലോക്ക്ഡൗണിനെ തുടർന്ന് അമ്മയുടെ ജോലിയും പോയി ഇതോടെ കുടുംബത്തെ സഹായിക്കാനായി ചായ വിൽപ്പനയ്ക്ക് ഇറങ്ങിയ കൊച്ചു മിടുക്കനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അമ്മയുടെ ആഗ്രഹമായ പൈലറ്റ് ജോലി നേടുമെന്ന ആത്മവിശ്വാസവുമായാണ് അവൻ വാർത്തകളിൽ ഇടനേടുന്നത് വളരെ കുട്ടിയായിരിക്കെ ഹൃദയാഘാതം വന്നായിരുന്നു അവന്റെ അച്ഛന്റെ മരണം തുടർന്ന് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനായി അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി തുച്ഛമായ ശമ്പളമായിരുന്നു അമ്മയ്ക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ജോലി ചെയ്ത് കുടുംബ പ്രാരാബ്ധങ്ങൾ അകറ്റാൻ അവർ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിലും മകന്റെ പഠനകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു ആ അമ്മ ഒരിക്കൽ മകൻ ജിയോഗ്രഫി പരീക്ഷയിൽ തോറ്റു ഇതറിഞ്ഞ അവർ ആകെ വിഷമത്തിലായി പഠിച്ച് മികച്ച ജോലി നേടിയാൽ മാത്രമേ മെച്ചപ്പെട്ട ജീവിതം നേടാനാകൂ എന്ന് അമ്മ അവനോട് പറഞ്ഞു അമ്മയുടെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി സ്കൂളിൽ കൃത്യമായി പോകാൻ തുടങ്ങിയതോടെ അവന്റെ പഠന നിലവാരവും ഉയർന്നു പതിയെ പരീക്ഷയിൽ കൂടുതൽ മാർക്കുകളും ഗ്രേഡ് ഉയരുകയും ചെയ്തു താൻ എയർഫോഴ്സ് പൈലറ്റ് ആകണമെന്ന അമ്മയുടെ ആഗ്രഹം നിറവേറ്റുമെന്ന നിശ്ചയദാർഢ്യം ആ കുഞ്ഞു മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു ഇതിനിടെയാണ് സ്വപ്നങ്ങൾക്കുമേൽ ഇടിമിന്നലായി കോവിഡ് മഹാമാരി വന്നതും സ്കൂളുകൾ അടച്ചതും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ അമ്മയുടെ ജോലിയും പോയി ഇതോടെയാണ് ആ ബാലൻ ചായ വിൽപ്പനയ്ക്കായി തെരുവിലിറങ്ങിയത് കുടുംബത്തെ സഹായിക്കാനായി ആദ്യം ഒരു കടയിലാണ് പോയത് അവിടെ നിന്നും ലഭിക്കുന്ന 100 രൂപ ഒന്നിനും തികയില്ലെന്ന് മനസ്സിലാക്കിയതോടെ തുടർന്ന് ചായ വിൽപ്പനയ്ക്കായി റോഡിലിറങ്ങുകയായിരുന്നു പരിചയക്കാരനായ ഒരാൾ അയാളുടെ കടയുടെ മൂലയിൽ അവന് ചായ ഉണ്ടാക്കി വിൽപ്പന നടത്താനുള്ള സൗകര്യം നൽകി ചായ ഉണ്ടാക്കി സമീപത്തെ കടക്കാർക്കും മറ്റും അവൻ നൽകുന്നു ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 1.5 വരെയാണ് കൊച്ചു സൈക്കിളിൽ ചായ വിൽപ്പന എല്ലാവരും അറിയാവുന്നവരായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത് ഇതിനിടയിലും അമ്മയുടെ സങ്കടം അവനെ വല്ലാതെ അലട്ടുന്നുണ്ട് താൻ പഠനത്തിലേക്ക് തിരിച്ചു വരുമെന്നും അമ്മയുടെ ആഗ്രഹപ്രകാരം എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ആകുമെന്നും അവൻ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് പേര് വെളിപ്പെടുത്താതെ ഈ കൊച്ചു മിടുക്കന്റെ കഥ ഹ്യൂമൻസ് ഓഫ് ബോംബെ ഫേസ്ബുക്ക് പേജിലാണ് പ്രസിദ്ധീകരിച്ചത് ഈ കുട്ടിയുടെ കഥ ഓൺലൈൻ ലോകം ഏറ്റെടുത്തതോടെ നിരവധി പേർ അവനെ സഹായിക്കാൻ തയ്യാറായും മുന്നോട്ട് വന്നിരിക്കുന്നു മുംബൈയിലെ ബിൻഡി ബസാറിലാണ് ഈ കുട്ടി ചായ വിൽപ്പന നടത്തുന്നത് കോവിഡ് മഹാമാരിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ ചിറകുവിടർത്തി സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ അവനും സാധിക്കട്ടെ.